എന്നാൽ നമ്മുടെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നമ്മുടെ എസ് വിജയകുമാർ ഇഞ്ചുമത്തൻ അവരോടൊന്ന് പറയാം. അതെ വിജയേട്ടാ, ആ സിറാജിനോടൊന്നല്ല മറ്റേ രോഹിത് ശർമ്മയോടൊന്ന് സിറാജിനെ ഇറക്കാൻ പറയോ, അജിത് സാറെ പറഞ്ഞാൽ പറഞ്ഞാൽ മതി. ഇനി ഞാൻ തുറന്നു പറയട്ടെ, ഇനി സിറാജ് വന്നിട്ടും വലിയ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മത്സരം ഏതാണ്ട് പൂർണ്ണമായും ഓസ്ട്രേലിയയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. നിരാശരായ കാണികളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അവരുടെ നേരെ നമ്മൾ മൈക്ക് എന്താണ് മൈക്ക് നീട്ടുമ്പോൾ പോലും അവർക്കൊന്നും പ്രതികരിക്കാനില്ല. അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ വലിയ ആഘോഷത്തോടെ പോയ കാണികളൊക്കെ അവർ നിരാശരോടെ മടങ്ങുന്നു. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് കാണികൾ അങ്ങനെയല്ല, അവസാന ബോൾ വരെ കളിക്കണം. നേരത്തെ സുനിൽ ഛേത്രി ഇന്ത്യൻ ആരാധകരോട്, ഈ സ്റ്റേഡിയത്തിലെ ആരാധകരോടൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു, നിങ്ങൾ ഓരോ ബോളിനും ആരവത്തോടെ ഇന്ത്യൻ ടീമിനെ ടീമിൻ്റെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, തുടക്കത്തിൽ ഇന്ത്യൻ ആരാധകർ അങ്ങനെ തന്നെയായിരുന്നു, അവർ ഓരോ ബോളിനും ആരവത്തോടെ ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അവരുടെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇങ്ങനെ കാണികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ഒരു സംശയം എനിക്കുണ്ട്. ഞാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ലാസ്റ്റ് ബോൾ വരെ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഇത് അങ്ങനെ അങ്ങനെ അല്ല, ഞാൻ അങ്ങനെയാണ് ഹാഷ്മി, അവസാന ബോൾ വരെ അവിടെ ഇരിക്കുമായിരുന്നു. കാരണം ടീമിൻ്റെ കളിക്കുന്നു, ഞാൻ പറഞ്ഞുവല്ലോ ഇത് ആത്യന്തികമായി ഇന്ത്യ ഡിസേർവ് ചെയ്തിരുന്നു ഈ ലോകകപ്പ്. നമ്മൾ ഏതെങ്കിലും ഭാഗ്യത്തിൻ്റെ ഒന്നും എന്താണ് മികവ് കൊണ്ടല്ല ഇവിടെ വരെ വന്നത്, കഠിനാധ്വാനം കൊണ്ടും നമ്മളുടെ സ്ട്രാറ്റജി കൊണ്ടും നമ്മൾ അതിഗംഭീരമായി കളിച്ച് ഇവിടെ വരെ എത്തിയതാണ്. ആധികാരികമായിരുന്നു, ആധികാരിക ജയങ്ങൾ തന്നെയായിരുന്നു വിജയകുമാർ. ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ അതെ, നമ്മുടെ ബോളേഴ്സൊക്കെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇത്രയും നന്നായി കളിച്ച ചരിത്രമില്ല. നമുക്ക് പണ്ടൊരു കപിൽ ദേവ്, പിന്നീടൊരു ജവഗൽ ശ്രീനാഥ്, ഇടയ്ക്കൊരു വെങ്കടേഷ് പ്രസാദ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്മിപതി ബാലാജി അങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആശിഷ് നെഹ്റ അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് ഒരു ഒന്നോ രണ്ടോ ആളുകളാണ് എപ്പോഴും നമുക്ക് നമ്മളെ നയിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഇതാ നോക്കൂ, നമുക്ക് ഷമിയുണ്ട്, ബുംറയുണ്ട്, സിറാജ് ഉണ്ട്, അങ്ങനെ നമ്മൾ റിസർവ് ബെഞ്ചിൽ പോലും താരസമ്പന്നമാണ്. അങ്ങനെ നമ്മൾ സന്തുലിതമായ ടീമിനെയാണ് ഇറക്കിയത്. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി ആർക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകില്ല. സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ രോഹിത് ഒരു എന്താണ് ഒരു അധികായനെ പോലെ നമ്മളുടെ മുന്നിൽ നിന്ന ദിവസങ്ങളാണ് കടന്നു പോയത്. പക്ഷേ വിജയകുമാർ ഇതെന്തൊരു ഇറക്കമാണല്ലേ, നോക്കൂ ആ അതിന്റെ വാതിൽക്കിലേക്ക് നോക്കൂ, എല്ലാ വാതിൽ കൂടിയും അതിനകത്തിരുന്ന ആരാധകർ പുറത്തേക്ക് ഇറങ്ങുകയാണ്, കളി കാണാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് നമ്മുടെ ടീം കളിക്കുകയാണ്, ഇതുവരെ അതിമനോഹരമായി കളിച്ചു വന്ന ടീമാണ്, അതിന് അവസാന ബോൾ വരെ പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെ ഉത്തരവാദിത്തമുള്ള സമയത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ദൗർഭാഗ്യകരമാണ്, ഒരർത്ഥത്തിൽ നാണക്കേടുമാണ് വിജയകുമാർ. ശരിയാണ് ഹാഷ്മി, ടീമിനെ പിന്തുണയ്ക്കേണ്ട സമയം കൂടിയാണ്. സുനിൽ ഛേത്രിയെ ഞാൻ വീണ്ടും ഓർക്കുന്നു, ഫുട്ബോളിൻ്റെ ഇന്ത്യയുടെ ഒരു ഇതിഹാസ താരമായ സുനിൽ ഛേത്രിയുടെ ട്വീറ്റ് ഏതാനും മണിക്കൂറുകളായിട്ടേ ഉള്ളൂ വന്നിട്ട്, അത് ട്രെൻഡിങ് ആയിരുന്നു ആ ട്വീറ്റ്. ആ സമയത്ത് ധാരാളം ആളുകൾ അതാ കരഞ്ഞുകൊണ്ടൊക്കെ ഹൃദയവേദനയോടെയൊക്കെ ഇറങ്ങിപ്പോകുന്നതും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. കാണികളുടെ വേദന നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ നമ്മളുടെ അങ്ങേയറ്റം ഹൃദയവേദനയോടുകൂടിയാണ് നമ്മളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ എന്താണ് ഈ വിവരം, ഈ മത്സരം അതിൻ്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം നമ്മളുടേതാവില്ല എന്നതാണ് ഒരു അങ്ങനെ സമാധാനിക്കാനേ ഈ ഘട്ടത്തിൽ നിർവാഹമുള്ളൂ. നമുക്ക് ആരെയും കുറ്റം പറയാനോ ആരെയും പഴി പറയാനോ കഴിയില്ല. നമ്മളുടെ ടീം നന്നായാണ് ഇതുവരെ കളിച്ചത്. ഒരു കളി പോലും നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിഴവുണ്ടായിട്ടില്ല. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മത്സരമായിരുന്നു. ഓരോ ദിവസവും അല്ല ഓരോ കളിക്ക് ശേഷവും ഇന്ത്യ കൂടുതൽ കൂടുതൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാ എന്താണ് പാകിസ്ഥാനെ ചിരവൈരികളായ പാകിസ്ഥാന് മേൽ ആധികാരിക ജയം, ഓസ്ട്രേലിയക്ക് മേൽ എന്താണ് അതിശയിപ്പിക്കുന്ന ജയം, ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു, അങ്ങനെ തുടർച്ചയായി 10 മത്സരങ്ങൾ ജയിച്ച് നമ്മൾ അർഹിക്കുന്ന ലോകകപ്പിലേക്ക് നമ്മൾ അടുത്തു എന്നെല്ലാ തരത്തിലും എല്ലാവരും കരുതിയതാണ്. പക്ഷേ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നത് വലിയ വേദനയോടുകൂടിയാണ് ആരാധകരൊക്കെ ഇപ്പോഴും കാണുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ തകിടം മറിഞ്ഞു പോയി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഈ സ്റ്റേഡിയത്തിലേക്ക് നേരത്തെ ഇവിടുന്ന് പോയ ആളുകൾ ഇത്ര വലിയ തിക്കും തിരക്കുമൊക്കെ അനുഭവിച്ച് കൈകാലുകൾ പരിക്കേറ്റൊക്കെയാണ് അവരകത്തേക്ക് പോയത്. ആ വേദനയൊക്കെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ രോഗത്തിൽ സെഞ്ചുറി നേടിയിരിക്കുന്നു, 100 റൺസ്, 95 പന്തിൽ
നൂറ് റൺസ് തികച്ചിരിക്കുന്നു ട്രാവിക് സൈഡ് ഫോർ ഓസ്ട്രേലിയ. ഇപ്പോൾ നിലവിൽ ഓസ്ട്രേലിയ നീഡ് 56 റൺസ് ടു വിൻ ഫ്രം 97 ബോൾസ്. 97 പന്തിൽ നിന്നും വെറും 56 പെർഫോമൻസ് നോക്കൂ ഹാഷ്മി, നേരത്തെ ബോളിന്റെ എണ്ണം കൂടുതലായിരുന്നു, ഇപ്പൊ നോക്കിയ റൺസ് കൂടി 100 റണ്ണായി, വെറും 95 പന്തിലായിരുന്നു ആ 100 റൺസ്. എൺപതൊക്കെ മാറി, അത് 80 ബോൾ 85 റൺസ് മാറി. ഇനിയിപ്പോ ട്രാവിസ് ഹെഡ് മേലീഴ് നോക്കാനുണ്ടാവില്ല, ഇനിയിപ്പോ വെടിക്കെട്ട് അങ്ങേറ്റം സമാഹാരാത്മാവും ബാക്കി ജയിക്കാനുള്ള റൺസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ട്രാവിസ് ഹെഡ് നിലയുറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു, അതിൽ തന്നെയാണ് അവരുടെ വിജയം.